ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഞാനിന്ന് സിനിമ കാണാൻ പോവാ, വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോവാ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ജർമ്മനിയിൽ കുറേ മലയാളീസൊക്കെ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ സിറ്റിയിലും ഒരുപാട് മലയാളീസ് ഉണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും മിക്ക ആഴ്ചകളിലും മലയാളം സിനിമ വരാറുണ്ട്. ഒരു ഷോ ഉണ്ടാവാറുള്ളൂ സൺഡേ. അപ്പോൾ കുട്ടൂസിൻ്റെ ഒന്നും എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമാണ് പോകണം. ചേട്ടനും കുട്ടൂസും അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ അവളും ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പോൾ ചേട്ടന്മാരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ പോയി സിനിമ കാണും. പിന്നെ ഒരുപാട് മലയാളീസ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂ ചോദിച്ചു നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണാൻ പോണത്. കാരണം ഇവനൊക്കെയുള്ള കാരണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്, ഏജ് റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ള കാരണം കൊണ്ട് ആ സിനിമയ്ക്ക് ഏതാ പറഞ്ഞിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വട്ടം മറ്റേ ആട് ജീവിതം വന്ന സമയത്ത് എനിക്ക് കാണാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അപ്പോൾ ഞാൻ വീട്ടിലിരുന്നു, ചേട്ടൻ പോയി കണ്ടു. അപ്പോൾ ഇപ്പം ഞാൻ പോയ സിനിമ കാണുന്നു, ചേട്ടൻ പുറത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോയി കാണാം, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി, 10:30 സിനിമ. അപ്പോൾ ഓൾറെഡി 10:20 വേഗം നടക്കാം. ഫ്രണ്ടിൽ കുറച്ച് മലയാളീസൊക്കെ കാണാനുണ്ട്. ഇവിടെ ഞങ്ങൾ കാണാൻ പോണത് ബ്രഹ്മണിലാണ് കേട്ടോ. ഞാനത് പറയാൻ മറന്നുപോയി. ബ്രഹ്മണില് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സിനിമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്റർ. അപ്പൊ നമ്മളിത് എവിടെ എത്തി, എവിടെ ഇതാണ് നമ്മുടെ തിയേറ്റർ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അകത്തുണ്ട്. ഹലോ, നോക്കട്ടെ, വലുതായിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ സിനിമ കാണാൻ കയറാൻ പോവാ, ഞാനും സുസ്മിയും. ഇവര് ഇവിടെ പിള്ളേരെ നോക്കി പുറത്തിരിക്കുന്നു. സുഖല്ലേ? അപ്പൊ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു. സുസ്മിയുടെ അടുത്ത് ചോദിച്ചു, സുസ്മി പറയൂ റിവ്യൂ. നല്ല സിനിമയായിരുന്നു, സുസ്മി നല്ല എന്റർടൈൻമെന്റ്. അതെ അതെ, നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കോമഡി അല്ലേ. നല്ല സിനിമയായിരുന്നു. ഇനി നമുക്ക് വേറെ ചേച്ചിമാർ വരുന്നുണ്ട്, ചോദിച്ചു നോക്കാം. നല്ല സിനിമയായിരുന്നു. ഇങ്ങോട്ട് വരൂ, റിവ്യൂ പറയൂ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അങ്ങോട്ട് അവരെ കാണിക്കും, സിനിമ എങ്ങനെയുണ്ടായിരുന്നു?
അപ്പൊ നമ്മളങ്ങനെ സിനിമയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാ. ഇന്ന് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ തിയേറ്ററിൽ, കാരണം ഇന്ന് ആവേശമുണ്ടായിരുന്നു. അപ്പൊ ആവേശമുള്ള കാരണം കൊണ്ട് കൊറേ പേര് അതിലും കൊറേ പേര് ഇതിലും അങ്ങനെയും. അപ്പൊ വിചാരിച്ചത്ര തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിപ്പോ തിരിച്ച് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഒന്ന് പുറത്തിറങ്ങിയതാ നടക്കാൻ വേണ്ടിയിട്ട് ഈവനിങ്. ഇപ്പോഴും നല്ല കാലാവസ്ഥയായ കാരണം നമ്മളിപ്പോൾ നടക്കാൻ പോകാറുണ്ട് കേട്ടോ. കാക്കകളെ കൊണ്ട് രക്ഷയില്ല, കാക്കകളെ കൊണ്ട് രക്ഷയില്ല. നല്ല ക്ലൈമറ്റായ കാരണം നടക്കാൻ പോണ. ഇപ്പോൾ നമുക്കിപ്പോൾ സമ്മർ ഏകദേശം ആവാറായി തുടങ്ങിയല്ലോ, അത് കാരണം കൊണ്ടാണ് നടക്കാൻ പോണത്. ഇല്ലെങ്കിലൊന്നും നടക്കാനൊന്നും പോയില്ല. പിന്നെ ഈ ഞായറാഴ്ചയാണ് നമ്മുടെ ഇവിടുത്തെ ടൈം മാറണേട്ടാ. ഇപ്പോഴൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 6 മണിയായി തോന്നുന്നുണ്ട്. 6 മണിയായോ? ആ ഇപ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട്. പക്ഷെ എന്നാലും കണ്ടാ വിളിച്ചിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ ഇപ്പോൾ നമ്മുടെ ഡേലൈറ്റൊക്കെ കൂടി കൂടി വരുന്നുണ്ട്. പിള്ളേരൊക്കെ എല്ലാവരും പുറത്തുണ്ട് കേട്ടോ. നോക്കണ്ടാ ചേച്ചി മരണ്ണ കോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. മഴ വരണ പോലെ ഉണ്ട്, അത് കാരണം എടുത്തിട്ടതാ. എടാ എല്ലാവരും പട്ടികളെയും കുട്ടികളെയും ഒക്കെ കൊണ്ടിറങ്ങിയിട്ടുണ്ട് നടക്കാൻ. നല്ലൊരു സൈലൻ്റായിട്ടുള്ള, സൈലൻ്റ് അല്ല അല്ലേ, സൈലൻ്റാണ്. നല്ലൊരു ഏരിയ കേട്ടത്, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 2 മിനിറ്റ് പോലും നടക്കാനില്ല. ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഞങ്ങളുടെ ഹൗസ് ആർട്ടിസ്റ്റ് ഉള്ളത്, ഹൗസ് ഡോക്ടർ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാമല്ലോ, നമുക്കിവിടെ എന്തായാലും ഒരു ഹൗസ് ഡോക്ടർ എന്തായാലും വേണം. അപ്പോൾ നമുക്ക് ഇത്രയും നടക്കാനുള്ളൂ. ചിലവർക്കൊക്കെ ഉണ്ടല്ലോ, ചിലവർ കുട്ടൂസിൻ്റെ ഡോക്ടറും ഇവിടെ തന്നെയാണ്. ആദ്യം ഞങ്ങൾക്ക് വേറെ സ്ഥലത്തിരുന്ന സമയത്തുണ്ടല്ലോ, ഞങ്ങൾക്ക് ബസ് കയറി പോകണം കുട്ടൂസിൻ്റെ ഡോക്ടറെ അടുത്തേക്ക്. എന്തെങ്കിലും പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടീനെ, പനിയുള്ള കുട്ടീനെയും വെച്ച് നമ്മൾ ബസ് കയറി പോകണം. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പെട്ടെന്നായാലും നമുക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാനും കുഴപ്പമില്ല. വീടടുത്തായ കാരണം നമുക്ക് ഇന്ന സമയം എന്ന് പറഞ്ഞാലും ഇന്ന സമയത്ത് ഫ്രീ ആവുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വരാൻ പറ്റും. മുന്നേ അങ്ങനെ ആയിരുന്നില്ല. മുന്നേ നമ്മൾ ബസ് കയറി പോയി അർജൻ്റ് ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് ആൾക്കാരുടെ എല്ലാം ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പം പിന്നെ എളുപ്പമുണ്ട്. ദേ ഈ വീട്ടിൽ കണ്ട ഈസ്റ്ററിൻ്റെ എഗ് വെച്ചിരിക്കണ കണ്ട. ഇത് ഇവരുടെ ഒരു, നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വയ്ക്കില്ലേ അതുപോലെ, ദേ ആ വീട്ടിലൊക്കെ ഉണ്ട്. ഇനി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്യില്ല. അതുപോലെ ഇവർ പുറത്തും അകത്തൊക്കെ ഇതുപോലെ മരത്തുമ്മയൊക്കെ ഈ എഗ് ഇങ്ങനെ കളറടിച്ചിട്ട് വാങ്ങാൻ കൂട്ടിട്ടോ. നമ്മളിങ്ങനെ കളറടിക്കൊന്നും വേണ്ട. ഇവിടെ ഷോപ്പുകളിലൊക്കെ ഈസ്റ്റർ ടൈം ആകുമ്പോൾ ഇത് തന്നെയാണ് കടകളിൽ കാണാം. ഈസ്റ്റർ ടൈം ആകുമ്പോൾ ഇവിടെ ഈ ഷോപ്പിലൊക്കെ ഇതുണ്ടായിരിക്കും, ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടായിരിക്കും. ഈ എഗ് ഇങ്ങനെ കളറടിച്ച് തൂക്കിയിടും. ഞാൻ ഈ വർഷം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എനിക്ക് നേരമില്ല. ഈ വീട്ടുകാർക്ക് സ്വന്തമായിട്ട് ബോട്ടൊക്കെ ഉണ്ട്. ആ ഇവിടെ നോക്കി വലിയ എഗ് വെച്ചിട്ടുണ്ട് കണ്ടാ, അത് സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഗ്യാസ് സിലിണ്ടർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇവിടെ ഉണ്ടോയെന്ന് 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഞാൻ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടാ, ഞാൻ കാണിച്ചു തരാം. കാണണ്ട വേണ്ട, ഇത് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ ഏജൻസി ഒന്നല്ല, പെട്രോൾ പമ്പിലാണ് വന്ന് നമ്മൾ വാങ്ങേണ്ടത്. പുറത്തന്നെ വെച്ചിരിക്കണേ, നമുക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ചില വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ, ചില വീടുകളിലൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്.
ഇതിന്റെ സൈഡിലായിട്ട് അതെ രണ്ട് കാർ വിൽക്കാനിട്ടിട്ടുണ്ട്. നമുക്ക് വെറുതെ പോയി നോക്കി നോക്കാം. ഈ കാറിന് 6,490 യൂറോ. പോളോ ഇത് സൂപ്പർ കൗഫൻ. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് 2026 വരെ ഉണ്ട്. ആ ഏതാ എത്ര യൂറോ? ഇതിന് എത്ര യൂറോ? അപ്പുറത്ത് എഴുതിയിട്ടുണ്ടാവുള്ളു. ആ ബ്ലാക്ക് കാറിന്റെ വില എഴുതിയിട്ടില്ല. ഇതിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു 6,400 സംതിങ് അതെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. നമ്മളങ്ങനെ നടന്ന് നടന്ന് നല്ലൊരു സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. കുതിരയുടെ ഇത് നിൽക്കണം നോക്കാം. അവിടെ കുതിരേനെ കൊണ്ടുപോകുന്ന വണ്ടി ആണോ? ജസ്റ്റ് അവിടെ വരെ നടക്കുക. അതിലൂടെ തമിഴ് എഴുതി വെച്ചേക്കണേ നോക്ക്. തമിഴാണോ എഴുതി വെച്ചേക്കണേ? അല്ല, എന്തൊക്കെ ഡിസൈൻ ഡിസൈനായിട്ട് പൂവൊക്കെ വരച്ചിട്ട്. ആ അതെ, ഇത് ഇവിടെ എന്താ കുതിരയുടെ പരിപാടി നടക്കണ സ്ഥലത്താ. അതെ ആ സൈഡില് സൈക്കിളിന് പോകാൻ വേണ്ടി ഒരു ചെറിയ വഴിയിട്ടുണ്ട്. നമ്മളെവിടെ എത്തും നടന്നിട്ട്? ഈ ഭാഗത്തേക്ക് ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് വരണേ. എന്തായാലും നടക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്. എന്തത് കാറോ? കുട്ടൂസിന്റെയും ചേട്ടന്റെയും വൈകുന്നേരത്തെ പരിപാടിയാണിത്. നേരം പോവാൻ വേണ്ടിട്ടുള്ള നല്ലൊരു സംഭവം. കുട്ടികൾക്ക് വലിയ ഇത് കുട്ടൂസിന് എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം വാങ്ങിയത്. പക്ഷെ എന്നിട്ട് അടിച്ച് പിടിച്ച് വഴുക്ക് കൂടി ചേട്ടൻ ഇല്ലെങ്കിൽ തരില്ല. കുട്ടൂസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വെറുതെ ഇരിക്കല്ലേ, ബോറടിച്ചിരിക്കല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അവന് ചെയ്യാം ഇത് എന്ന് വിചാരിച്ച് വാങ്ങിച്ചത്. അതെ, ഇതുപോലെ കൊറേ മുത്ത് പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ പറയാന്ന് കറക്റ്റ് എനിക്കറിയില്ല. ഡയമണ്ട് പെയിന്റിംഗ്. പെയിന്റിങ് അപ്പൊ അതെ, ഓരോ ഇത് ഈ ഈ ഫാന പോലത്തെ സംഭവം വെച്ച് എടുത്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യാം. ഡാഡി കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അതെ, നമുക്ക് ഇതിങ്ങനെ ഇതുപോലെ കൊറേ ഒരു പോലത്തെ സംഭവം കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് ആ എന്നിട്ട് നമ്മളിതെ ഈ ആ പെൻ കാണിച്ചു കൊടുത്ത ഈ പെൻ പോലത്തെ സംഭവം വെച്ചിട്ട് കാണിക്കണോ? ഞാൻ വിട് ഇത് വിട്. ഇതേ ഇതുപോലത്തെ ഒരു പെൻ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇതിന്റെ ടിപ്പിൽ നമുക്ക് ഇതുപോലെ ഈ മുത്ത് ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റും. കണ്ട, ഇങ്ങനെ എടുത്തിട്ട് അതിൽ കുത്തി കൊടുക്കാം. അപ്പൊ അതിൽ തോന്നുന്നു നമ്മളിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ടൈഗറിനെയാണ്. ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഫിനിഷ് ചെയ്തിട്ട് ഇനി കാണിച്ചു തരാം. ഇന്ന് ഫിനിഷ് ആവില്ലായിരിക്കും അല്ലേ? രണ്ടു മൂന്ന് ആവാം. കൊറച്ചു ചെയ്യണുള്ളൂ, ഒരാഴ്ചയൊക്കെ ആയി തോന്നുന്നു. അപ്പൊ ഇതാണ് ഇവിടത്തെ നാല് യൂറോ. അപ്പൊ ഇതാണ് ഇവിടെ കുട്ടൂസിന്റെയും ചേട്ടന്റെയും വൈകുന്നേരത്തെ പരിപാടി. അപ്പൊ മിണ്ടാണ്ടിരുന്ന് എന്തെങ്കിലും ചെയ്തോളൂല്ലോ. മൂന്നെണ്ണം വെച്ചാ പെട്ടെന്ന് തീരില്ലേടാ കുട്ടു. നീ ഏത് നമ്പർ അയക്കണ? ഏത് ലെറ്റർ അയക്കണ? ബി ആണോ? എന്താ അത് വേറെ കളർ? ഇത് വേറെ കളർ എനിക്ക് കണ്ടു കാണാൻ കേട്ടോ. നല്ല രസം കേട്ടോ. നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. പക്ഷെ ഇതിൽ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ മൂന്നെണ്ണം വെക്കാം. പക്ഷെ മൂന്നെണ്ണം വെക്കണ്ട, നമുക്ക് നേരം പോവാനാണല്ലോ നമ്മൾ ചെയ്യണം. അപ്പൊ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഓരോന്നെടുത്ത് വെക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് നേരം പോവില്ലേ?
ഇപ്പൊ സമയല്ലേ, 10 മണി, ഇനി നമുക്ക് നാളെ ചെയ്യാം, ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. പിന്നെ എന്തായാലും പോയി ഉറങ്ങട്ടെ ഞങ്ങള്. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.